പയ്യന്നൂരിൽ കോവിഡ് വ്യാപനം രൂക്ഷം. റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധനയും ബോധവൽക്കരണവും നടത്തി. ദിനംപ്രതി കോവിഡ് കേസുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് റൂറൽ എസ്പി നവനീത് ശർമ്മയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് അടക്കമുള്ള പ്രദേശത്ത് ബോധവൽക്കരണം നടത്തിയത്. പ്രതിദിന കോവിഡ് കണക്കുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പോലീസ് നടപടി വീണ്ടും കടുപ്പിച്ചിരിക്കുന്നത്. സ്ഥിതിഗതികൾ വിലയിരുത്തുവാനായി പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ എസ്പിയുടെ സാന്നിധ്യത്തിൽ കോവിഡ് അവലോകനം നടത്തി. തുടർന്ന് പോലീസ് സംഘം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. ബസ് ഓട്ടോറിക്ഷ തൊഴിലാളികളെ നേരിട്ട് കണ്ട് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ കർശന നിർദ്ദേശം നൽകി. നിലവിൽ പയ്യന്നൂർ ഹോട്ട്സ്പോട്ട് അല്ലെങ്കിലും കോവിഡ് ബാധിതർ വർദ്ധിക്കുന്നത് ആശങ്കയുയർത്തുന്നതായി എസ്പി നവനീത് ശർമ്മ പറഞ്ഞു. വരുന്ന രണ്ടാഴ്ച കോവിഡ് എൻഫോഴ്സ്മെന്റിന്റെ പ്രവർത്തനം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കോവിഡ് കേസ് രാജ്യത്തിൽ കണ്ണൂർ ജില്ലയിലും കൂട്ടുന്നുണ്ട്. ഓരോ ദിവസം കേരള സംസ്ഥാനത്തിൽ മോർ ദൻ തേർട്ടീൻ തൗസൻഡ് കേസുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ ജില്ലയിൽ 300-400 കേസുകൾ വരാറുണ്ട്. ഈ സാഹചര്യത്തിൽ കണ്ണൂർ റൂറൽ പോലീസ് വളരെ കർശനമായിട്ട് കോവിഡ് 19 എൻഫോഴ്സ്മെൻറ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും മാസ്ക് ധരിക്കണം, മാസ്ക് പ്രോപ്പറായിട്ട് ധരിക്കണം, മൂക്കും വായും പ്രോപ്പറായിട്ട് കവർ ചെയ്യണം, അകലം പാലിക്കുക. ഓരോ സ്ഥലത്തിൽ 2-3 പേർ മാത്രം മതി, കൂടുതൽ ജനക്കൂട്ടം എവിടെയെങ്കിലും വേണ്ട. അതില്ലാതെ ബാക്കിയെല്ലാ കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ കാണിക്കണം എല്ലാവർക്കും. കടയിൽ പഴയതുപോലെ ലോക്ക്ഡൗൺ സിറ്റുവേഷൻ ഇപ്പോൾ നിലവിലില്ല. പക്ഷേ എല്ലാ മാർക്കറ്റ്സിൽ നമുക്ക് പഴയതുപോലെ മാർക്കിംഗ്, ഓരോരോ മീറ്ററിൽ നമുക്ക് മാർക്കിംഗ് ചെയ്യണം. ഇതെല്ലാ സ്റ്റെപ്സ് കണ്ണൂർ റൂറൽ പോലീസ് എടുക്കുന്നുണ്ട്. ഇതിൽ ഞങ്ങളോട് സഹകരിക്കണം, ഞാൻ അപേക്ഷിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ 19 സ്റ്റേഷനുകളിൽ 2 ടീമുകൾ വീതം ഫീൽഡ് പട്രോളിംഗ് നടത്തും. കടകളിൽ 1 മീറ്റർ സാമൂഹിക അകലം വീണ്ടും കർശനമാക്കുവാനും തീരുമാനമുണ്ട്. DYSP M സുനിൽകുമാറും SP ക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.